പെഗാസസ് ഫോൺ ചോർത്തലിൽ 9-ാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു. ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന നിലപാടിൽ ഉറച്ചായിരുന്നു ഇന്നും പ്രതിപക്ഷ നീക്കം. ലോക്സഭ തിങ്കളാഴ്ച വരെ നിർത്തിവെച്ചു. സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന ജനറൽ ഇൻഷുറൻസ് ഭേദഗതി ബില്ല് ബഹളത്തിനിടെ സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഒൻപതാം ദിവസവും ബഹളമയമായി പാർലമെന്റിന്റെ ഇരുസഭകളും. അടിസ്ഥാനമില്ലാത്ത ആരോപണം മാത്രമാണ് പെഗാസസ് എന്നും പാർലമെന്ററി കാര്യ സമിതിയിൽ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി മറുപടി നൽകി. എന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി എന്ന നിലപാട് പ്രതിപക്ഷം മയപ്പെടുത്തിയില്ല. പ്ലക്കാർഡുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങിയായിരുന്നു സർക്കാരിനെതിരെ മുദ്രാവാക്യം. കോവിഡ് ചർച്ച ഇന്ന് ലോക്സഭയിൽ നിശ്ചയിച്ച് പെഗാസസ് ബഹളം തണുപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും ബഹളത്തെ തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ച വരെ നിർത്തിവെക്കേണ്ടി വന്നു. അനാവശ്യ വിവാദമുന്നയിച്ച് ജനങ്ങളെ ബാധിക്കുന്ന കോവിഡ് വിഷയങ്ങളിലെ ചർച്ച പ്രതിപക്ഷം അട്ടിമറിച്ചെന്ന് സർക്കാർ കുറ്റപ്പെടുത്തി. അതേസമയം പെഗാസസിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. രാവിലെ പ്രതിപക്ഷ കക്ഷികൾ യോഗം ചേർന്നായിരുന്നു സഭയ്ക്കുള്ളിലെ സംയുക്ത നീക്കം. രാജ്യസഭാ നേതാവ് പീയൂഷ് ഗോയലും പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും പ്രതിപക്ഷത്തെ തണുപ്പിക്കാൻ ചർച്ചകൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലും ചർച്ചകൾ തുടരുകയാണ്. കോവിഡ് കാലത്ത് ഓക്സിജൻ കിട്ടാതെ ആരും മരിച്ചിട്ടില്ല എന്ന പ്രസ്താവന നടത്തിയ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യക്കെതിരെ കെ സി വേണുഗോപാൽ രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി. ബഹളത്തിനിടെ സ്വകാര്യവൽക്കരണത്തിനായുള്ള ജനറൽ ഇൻഷുറൻസ് ഭേദഗതി ബില്ല് സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.